നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണഘടനാപരമായ പദവി അനുസരിച്ച് ഒപ്പുവെക്കാനുള്ള ചുമതല ഗവർണർക്കുണ്ടെന്നും എത്രയും വേഗം ഗവർണർ ഒപ്പിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് കർഷകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. ഭൂനിയമ ഭേദഗതി നിർണായകമായ കാൽവയ്പാണ്. ബില്ല് പാസാക്കുന്നതിന് ഒരേയൊരു തടസ്സം ഗവർണറാണ്. BJP നേതൃത്വം നൽകുന്ന സംഘപരിവാർ രാഷ്ട്രീയമാണ് ഇതിനു പിന്നിൽ. ഗവർണർ ഈ നില തുടർന്നാൽ കേരളമാകെ കർഷകരുടെ വലിയ പ്രക്ഷോഭമുണ്ടാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 6.5 കാത്തിരിപ്പിനൊടുവിലാണ് 2023 സെപ്റ്റംബർ 14 ഭൂനിയമ ഭേദഗതി പാസാക്കിയത്. ബില്ല് അവതരിപ്പിച്ച് 3.5 കഴിഞ്ഞിട്ടും ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല. ആർ ശങ്കറും കെ കരുണാകരനും മുഖ്യമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന ഭൂനിയമങ്ങളാണ് പിന്നീട് ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവിതം വഴിമുട്ടാനിടയായത്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാകുന്ന കൃഷിയോടൊപ്പം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി സാധൂകരിക്കുന്നതിനുള്ള ഭൂനിയമ ഭേദഗതിയാണ് നിയമസഭ പാസാക്കിയിട്ടുള്ളത്. ആശുപത്രിയിലടക്കം പൊതുസ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സാധ്യമാക്കുന്ന തരത്തിൽ നിർമ്മാണം അനുവദിച്ചു കൊടുക്കുന്നതാണ് ഭേദഗതി ബില്ല്.